മുതിർന്ന നേതാവ് കെ ഇസ്മയിലിന്റെ ജന്മദിനാഘോഷത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ്. ജില്ലാ ഘടകം അറിയാതെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് തെറ്റ്, ജന്മദിനാഘോഷം കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ടി വിമർശിച്ചു. കഴിഞ്ഞ മാസം 10 കെ ഇസ്മയിലിന്റെ 84 പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ സെയ്ഫ് സൈലാദ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, ഈ പിറന്നാൾ ആഘോഷത്തിൽ സിപിഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ അടക്കം പങ്കെടുത്തിരുന്നു. അപ്പോഴും ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മറ്റ് സംസ്ഥാനത്തെ സിപിഐയുടെ മന്ത്രിമാരും ഒക്കെ വിട്ടു നിന്നിരുന്നു. ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിമർശനം ഉയരുന്നത്? എന്തെല്ലാം വിമർശനങ്ങൾ ഉയർന്നു? രേഷ്മ, കിഴക്കഞ്ചേരിയിൽ വെച്ചാണ് കെ ഇസ്മയിലിന്റെ ജന്മദിനാഘോഷം നടന്നത്. പാർട്ടി നേതൃത്വവുമായി നേരത്തെ തന്നെ അദ്ദേഹം സ്വരച്ചേർച്ചയിലല്ല എന്ന കാര്യം നമുക്ക് അറിയാം. അതിനിടയിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോൾ കെ ഇസ്മയിലിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിമർശനം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ വി ചാമുണ്ണയാണ് വിമർശനം ഉന്നയിച്ചത്. പാർട്ടിയുടെ ജില്ലാ ഘടകം, അതായത് പാലക്കാട് ജില്ലാ ഘടകം അറിയാതെയാണ് ആഘോഷം സംഘടിപ്പിച്ചത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്. അച്യുതമേനോനും പി കെ വാസുദേവൻ പിള്ളയും വിളിയം ഭാർഗവനും ഒന്നും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ജന്മദിനാഘോഷം കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്ന വിമർശനം കൂടി വി ചാമുണ്ണി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർത്തി. 84 പിറന്നാൾ വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റിയിരുന്നു. ഒരു പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. നേരത്തെ രേഷ്മ സൂചിപ്പിച്ച പോലെ സിപിഐയുടെ ജനറൽ സെക്രട്ടറിയായ ഡി രാജ അടക്കമുള്ളവർ പങ്കെടുത്തു. പക്ഷേ സംസ്ഥാനത്തെ മന്ത്രിമാരോ മറ്റേതെങ്കിലും മുതിർന്ന നേതാക്കളോ ഒന്നും പങ്കെടുത്തിരുന്നില്ല. അതിന് പിന്നാലെയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോൾ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് പാർട്ടി അറിയാതെയാണ്. അതുപോലെ തന്നെ പല മുതിർന്ന നേതാക്കൾ, അച്യുതമേനോൻ അടക്കമുള്ള പല മുതിർന്ന നേതാക്കളും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്ന വിമർശനം കെ ഇസ്മയിലിനെതിരെ ഉയർന്നിരിക്കും. ശരി, സേഫാണ് വിവരങ്ങൾ നൽകിയത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോ വാസുവിനെതിരായ കേസ് പിൻവലിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പോലീസിന്റെ പെരുമാറ്റത്തിൽ മനുഷ്യത്വപരമായ സമീപനം വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കെ ആർ സാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാജു, ഗ്രോ വാസു തീവ്രവാദിയോ രാജ്യദ്രോഹിയോ അല്ല, കേസ് പിൻവലിക്കണമെന്നാണോ സതീശൻ ആവശ്യപ്പെടുന്നത്? അങ്ങനെ തന്നെയാണ് രേഷ്മ സതീശന്റെ ആവശ്യം. വന്ധ്യവയോധികനായ ഗ്രോവാസുവിന്റെ വായ മൂടിക്കെട്ടുന്ന പോലീസുകാരുടെ ചിത്രം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കുള്ള സതീശന്റെ കത്ത് തുടങ്ങുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് 94-കാരനായ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ മുദ്രാവാക്യം വിളിക്കുന്നത് തടയാൻ അദ്ദേഹത്തിന്റെ കൈ ബലമായി പിടിച്ചു താഴ്ത്തുകയാണ് അങ്ങയുടെ പോലീസ്. തൊപ്പികൊണ്ട് ഗ്രോവാസുവിന്റെ മുഖം മറയ്ക്കുന്നതും ഇതേ പോലീസാണ്. മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. എന്താണ് ഗ്രോവാസു ചെയ്ത തെറ്റ്? തീവ്രവാദിയോ കൊലപാതകിയോ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടയാളോ അല്ല. മാവോയിസ്റ്റ് വേട്ടയെന്ന പേരിൽ മനുഷ്യരെ തോക്കിൻമുനയിൽ നിർത്തി വെടിവെച്ച് കൊന്നതിനെതിരെ പരസ്യമായി പ്രതികരിച്ചു എന്നത് മാത്രമാണ് ഗ്രോവാസുവിനെതിരായ കുറ്റം എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് വിയോജിപ്പുണ്ടാകാം, എന്നാൽ 94 വയസ്സിലും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ അംഗീകരിച്ചേ മതിയാവൂ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഗ്രോവാസുവിനെതിരായ കേസ് പിൻവലിച്ച് ജാമ്യത്തിൽ വിടാനുള്ള നിയമപരമായ സാഹചര്യം ഉണ്ടാക്കണം എന്നും പോലീസിന്റെ പെരുമാറ്റം മനുഷ്യത്വപരമാകണം എന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. രേഷ്മ,